السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين الفائزين برضا الله أما بعد رب شرح لي صدري ويسر لي أمري وحلو العقدة من لساني يفقه قولي مرحبا بكم إسلام سلامي كورس لبرياء بركم بودية أبسود لك വിശുദ്ധമായ ദുൽഹജ്ജ മാസം നമ്മിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു നാളത്തെ ദിവസം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നാളെ യൗമു യൗമത്തർവിയാണ് അതായത് യൗമു യൗമത്തർവിയുടെ രാവാണ് യൗമു യോമത്തർവി എന്നാൽ വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർ തയ്യാറെടുക്കുന്ന അസുലഭമായ അള്ളാഹു സുബാന ഹല ഉറപ്പായും ഇജാബത്ത് നൽകുമെന്ന് പറഞ്ഞ അഞ്ച് രാവുകളിൽ പ്രഥമമായ രാവിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് യോമത്തർവിയ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നോമ്പെടുക്കൽ കൂടി സുന്നത്താണ് യോമൽ അറഫ വരുന്നത് നമ്മുടെ കേരളത്തിൽ ശനിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നാളെയാണ് അറഫ അവർക്ക് യോമത്തറവിയ കഴിഞ്ഞു നമുക്ക് യോമത്തർവിയ നാളെയും മറ്റന്നാൾ അറഫ ദിനവുമാണ് അപ്പോൾ യൗമുത്തറവിയയുടെ നോമ്പ് കൂടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ രാത്രി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് ഇന്നത്തെ ദിവസം ഇടേത്താഴം കഴിച്ച് നാളത്തെ പ്രഭാതത്തിൽ നാളെ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നോമ്പെടുത്താൽ ഇൻഷാല് യൗമത്ത് റവിയുടെ പ്രതിഫലം ലഭിക്കും ദുബായിക്കുത്തരമുള്ള രാവുകളിൽ പ്രധാനപ്പെട്ടതാണ് അത് കഴിഞ്ഞ് മറ്റന്നാൾ ദിവസം വരുന്നത് അതായത് ശനിയാഴ്ച അറഫ അറഫ ദിനമാണ് അള്ളാഹു സുബാന ഹുവത്താല് വളരെയേറെ സന്തോഷിക്കുന്ന ദിനമാണ് അറഫ സ്ഥലത്തിന് അറഫ എന്ന പേര് വരാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവാഹബിറി അള്ളാ സ്വർഗത്തിലുള്ള അള്ളാഹുവിന്റെ വിലക്കപ്പെട്ട നിർദ്ദേശം അത് ലംഘിച്ചതിനെ തുടർന്ന് അള്ളാഹു സുബാന ഭൂമി ലോകത്ത് പല സ്ഥലങ്ങളിലായി ഇവ രണ്ടുപേരെയും അള്ളാഹു താല ഇറക്കുകയാണ് ഹവാഹു ജിദ്ദയിലും ആദൻ നബി അലഹി വസ്സലാം അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിലുമായിരുന്നു ഇറങ്ങിയത് അതിനുശേഷം അവർ നിരന്തരമായ പ്രാർത്ഥന അള്ളാഹുനോട് നടത്തി റബ്ബനീ അള്ളാഹുബെ ഞങ്ങൾ രണ്ടുപേരും അക്രമം ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്ത് നൽകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ല നക്കൂൻ ഹാസിൻ ഞങ്ങൾ പരാജിതരിൽപ്പെട്ടു പെട്ടുപോകും അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഈ തെറ്റ് നീ പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഒടുവിൽ അള്ളാഹു സുബഹാന ഹത്തായ അറഫയിൽ വെച്ചാണ് ഹവിയൊന്നെയും ആദി നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമും തമ്മിൽ കണ്ടുമുട്ടിയത് അതുകൊണ്ടാണ് തമ്മിൽ തിരിച്ചറിഞ്ഞ സ്ഥലം എന്ന അറഫ എന്ന അർത്ഥം വരുന്ന ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അൽ അൽ ഹജ്ജു അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അറഫയാണ് അറഫയിൽ അല്പം നിന്നില്ലെങ്കിൽ അയാളുടെ ഹജ്ജ് സഹി അല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കാൽനടയായും വാഹനത്തിലേറിയും ഒക്കെ ഹാജിമാർ വന്ന് അറഫയിൽ സംഗമിക്കുമ്പോൾ ഈ അറഫ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ അറഫ അല്ലെങ്കിൽ പോലും ലോകത്തുള്ള സർവ്വമാന മുസ്ലിമീങ്ങളും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ രാജ്യങ്ങളുടെ നിർണിതമായ സമയത്തിന്റെ വ്യതിയാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അറഫ ദിനം അവർ ആചരിക്കുന്നു പലരും ചോദിക്കാറുണ്ട് ഗൾഫ് രാജ്യത്ത് അറഫ ദിനമല്ലേ നോമ്പെടുക്കേണ്ടത് പിന്നെ എന്തിനാണ് ഒരു ദിവസം മുമ്പേയും ശേഷവും ഒക്കെ അറഫ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇപ്പം ഗൾഫിൽ നാളെ അറഫയാണ് നമുക്ക് മറ്റന്നാളെ അറഫയാകും അതിനുള്ള മറുപടി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായ സമയങ്ങളിലാണ് നിസ്കരിക്കുന്നത് ചിലപ്പോൾ രണ്ടര മണിക്കൂർ നേരത്തെ ആയിരിക്കും ഇപ്പം നമ്മൾ സൗദി അറേബ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം അവർ അസർ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഉണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ മകരായി മകരവിൻ്റെ സമയം ആയിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷേ നമുക്ക് ആ സമയത്ത് ഇവിടെ മരവി നിസ്കരിക്കാൻ കഴിയുമോ നമുക്ക് ഇഷാഹിൻ്റെ സമയമാണെങ്കിൽ നമുക്കിവിടെ ഇഷ നിസ്കരിക്കാൻ കഴിയും അതുപോലെ തന്നെ സമയനിർണിതമായി ലോകത്ത് പല രാജ്യങ്ങളിലും സമയ സമയാധിഷ്ഠിതമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അങ്ങനെ പറയുന്ന വാദം അത് ഐക്യദാർഢ്യത്തിന്റെ വാദമല്ല അത് പുത്തൻ വാദമാകുന്നു നബിസു അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്നത് അറഫാ ദിനം എങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത് ദുൽഹയുടെ പിറ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളിലും ദുൽഹെജ്ജ മാസം അറഫ ദിവസമൊക്കെ യൗമുൽ ഈദും ഒക്കെ നമുക്ക് അടിസ്ഥാനം നമുക്ക് ആഘോഷിക്കാൻ നിർവാഹമുള്ളൂ അത് ഞാൻ ഒരു ആമുഖമായിട്ട് പറയുകയാണ് നബിസല്ലാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞു അറഫ ദിവസത്തെ സുന്നത്തായ നോമ്പ് ഒരു വ്യക്തി എടുത്താൽ അയാളുടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ സർവ്വ ചെറിയ പാവങ്ങളും അല്ലാഹു താല പുറത്തു കൊടുക്കുമെന്ന് നബീന റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം വളരെ മഹത്വം ഉള്ളതാണ് അറഫ ദിനം അതിലെ നോമ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ആവർത്തിച്ചു വരുന്നതായതുകൊണ്ട് മറ്റുള്ള സുന്നത്തായ നോമ്പുകൾക്ക് ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ സ്ത്രീകൾക്ക് നോമ്പെടുക്കൽ അനുവാദമുള്ളൂ എങ്കിലും അറഫ ദിനത്തിൻ്റെ മഹാത്മ്യം അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് അറഫ ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഒരു സ്ത്രീക്കെടുക്കുന്നതിന് അവളുടെ ഭർത്താവിൻ്റെ അനുവാദം പോലും നിർബന്ധമില്ല അർഫയുടെ നോമ്പ് എടുക്കാമെന്നാണ് അത്രയേറെ മഹത്വമുള്ള മാസമാണ് മാസം അത്രയേറെ മഹത്വമുള്ള ദിവസമാണ് യോമുല്ല അറഫ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അത് വരുന്നത് വരുന്ന ശനിയാഴ്ചയാണ് അതുകൊണ്ട് നാളത്തെ രാത്രി നാളെ എന്ന് പറയുമ്പോൾ നാളെ വെള്ളിയാഴ്ച അസ്തമിക്കുന്ന രാത്രിയിൽ ഇടയത്താഴം കഴിച്ചുകൊണ്ട് ശനിയാഴ്ച പകൽ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും നോമ്പെടുക്കണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫറുദായ നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പുകളെ കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി നീയത്തി ചെയ്താൽ നഷ്ടമായി പോയ ഫറുദായ നോമ്പ് വീടുന്നതോടൊപ്പം തന്നെ ഈ ഓമല്ല അറഫയുടെ സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലവും നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ് ഈ രാവിലെ അള്ളാഹു സുബാന അവന്റെ അടിമകളെ ലക്ഷോപലക്ഷം കോടാനുകോടി അടിമകളെ മോചിപ്പിക്കുമെന്ന് നബിയുന അലൈഹി വസ്ല്ലം അള്ളാഹു ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന ഒരു ദിവസമാണ് അറഫ അതുപോലെ തന്നെ അള്ളാഹു സുബാന അവന്റെ അടിമകൾക്ക് നൽകുന്ന ഈ അതിയായ അനുഗ്രഹത്തിന്റെ അനുഗ്രഹ വർഷം കണ്ടുകൊണ്ട് പിശാജി പൊട്ടിക്കരയുമെന്ന് നബിയുന അലൈഹി വസ്ലം ഈ രാവിൽ രാവിലെ ധാരാളം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ചില വിക്രുകളും നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അറഫാ ദിനം ആയിരം തവണ സൂറത്ത് ഒരാൾ ഓദ്യിയാൽ അള്ളാഹു അയാൾ അതിനുശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായാലും

سبحان الذي في النار سلطانه سبحان الذي في الجنة رحمة سبحان الذي في القبور قلاؤه سبحان الذي في الهواء روحه سبحان الذي رفع السماء سبحان الذي وضع الأرض سبحان الذي لا ملجأ ولا منجأ منه إلا إليه

ഇൻഷഅള്ളാ ഈ വീഡിയോയുടെ തൊട്ട് താഴെ വെച്ചിട്ടുണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വ്യക്തമായി അറിയിക്കുകയാണ് ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്കും വിഭാഗത്തുകൾക്കും മറ്റുള്ള ദിവസങ്ങളേക്കാൾ മഹത്വമുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ് റസൂലഹി സാഹു അലൈവസ് തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ചെയ്ത ഒരേ ഒരു ഹജ്ജ് ആ ഹജ്ജിൽ അറഫ സംഗമത്തിൽ കസുവ എന്ന ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ കസുവ എന്ന ഒട്ടകപ്പുറത്തിന്റെ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്തിന് അള്ളാഹു സുബഹാന ഹാലയുടെ നിർദ്ദേശാനുസൃതം ആ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അലൈഹി വസ്ലമാ തങ്ങൾ വലിയ ഒരു വിളംബരം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതാണ് അറഫ സംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലയോ സഹാബത്തെ ഇന്നത്തെ ഈ ദിവസം മറ്റുള്ള ദിവസത്തേക്കാൾ അല്ലാഹു തആല മഹമാക്കിയതുപോലെ ഈ നാട് മറ്റുള്ള നാടിനേക്കാൾ പവിത്രമാക്കിയതുപോലെ ഈ സമയം മറ്റുള്ള സമയങ്ങളെക്കാൾ അള്ളാഹു പവിത്രമാക്കിയതുപോലെ നിന്റെ സഹോദരന്റെ സമ്പത്തും അഭിമാനവും അല്ലാഹു തആല നിനക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു തുടങ്ങി ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ പ്രഭാഷണം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും ഇന്നിവിടെ സമ്മേളിക്കാത്തവർക്ക് അവരിലേക്ക് ഇന്നിവിടെ സമ്മേളിച്ചവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് നബി നബിസ് ല്ലാം പറയുകയും അള്ളാഹുവേ ഞാൻ ഇവരോടൊത് പറഞ്ഞല്ലോ എൻ്റെ കടമ നിറവേറ്റിയല്ലോ അള്ളാഹുവേ നീ സാക്ഷി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുനെ സാക്ഷി നിർത്തി മൂന്ന് തവണ പറയുകയും ചെയ്തു ഈ ഒരു മഹാസംഗമം നടന്നത് ഈ വരാൻ പോകുന്ന ശനിയാഴ്ച ദിവസമാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം വിഭാഗത്തുകളാൽ ധന്യമാകുവാൻ ധന്യമാക്കുവാൻ അള്ളാഹു സുബഹാനുഭൂത്താല നമുക്കെല്ലാം തോഫീക്ക് നൽകി മാറാകട്ടെ നോമനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അസ്സലാ ലൈക്കും വരഹമത്തല്ലാ താല വാത്ത